സേവ് കുട്ടനാട്. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റുന്ന ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനാണ് ഹാഷ്ടാഗ് സേവ് കുട്ടനാട്. എന്താണ് ഈ ഹാഷ്ടാഗ് സേവ് കുട്ടനാട്? എന്തിനു വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ? നമുക്ക് നോക്കാം. ദ മിസ്റ്റീരിയസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സേവ് കുട്ടനാട് എന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുട്ടനാട് എന്ന സ്ഥലത്തെ പറ്റിയൊന്ന് നോക്കാം. ആലപ്പുഴ ജില്ലയിലെ പ്രധാന പ്രദേശങ്ങളിൽ ഒന്നാണ് കുട്ടനാട്. കൃഷിക്ക് പ്രധാനമായ ഇവിടം കേരളത്തിൻ്റെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2.2 മീറ്റർ താഴെ മുതൽ 0.6 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരവ്യത്യാസം. സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവം പ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടം. കേരളത്തിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവിടം. 4 പ്രധാനപ്പെട്ട നദികൾ കുട്ടനാടിൽ കൂടി ഒഴുകുന്നു. പമ്പ, മീനച്ചിലാർ, അച്ഛൻകോവിലാർ, മണിമലയാർ എന്നിവയാണ് ആ നദികൾ. 2012 ജനുവരിയിൽ കുട്ടനാടിനെ കാർഷിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കുകയും കൂടാതെ ഇതുപോലുള്ള മറ്റു പല സവിശേഷതകളും കുട്ടനാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി സേവ് കുട്ടനാട് എന്താണെന്ന് നമുക്ക് നോക്കാം. കുറച്ചു കാലം മുൻപ് വരെ, ശരിയായി പറഞ്ഞാൽ 2018 പ്രളയമുണ്ടാകുന്നതിന് മുൻപ് വരെ, കുട്ടനാടും കുട്ടനാട്ടുകാരും സമാധാനത്തോടുകൂടി അല്ലെങ്കിൽ ഭയമില്ലാതെ ഉറങ്ങിയിരുന്നവരാണ്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ജലം കൊണ്ട് ചുറ്റപ്പെട്ടു കിടക്കുന്നവർ ആയിരുന്നാൽ കൂടിയും ഒരിറ്റു ദാഹജലം കുടിക്കാൻ ഈ നാട്ടുകാർക്ക് കഴിയുന്നില്ല. അതിനുള്ള കാരണവും ഈ ജലം തന്നെയാണ്. 2018 പ്രളയത്തിന് മുൻപ് വരെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ കൂടി വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വെള്ളമിറങ്ങി പ്രദേശം സാധാരണഗതിയിൽ ആകുന്നതായിരുന്നു. എന്നാൽ ഈ വർഷം തുടർച്ചയായ 1 മാസമായിട്ടും വെള്ളമിറങ്ങുന്നില്ല. ഒരു മനുഷ്യൻ ചോര നീരാക്കി ഉണ്ടാക്കിയ അവൻ്റെ വീടും മറ്റു വീട്ടുപകരണങ്ങളും മാസങ്ങളായി വെള്ളത്തിനടിയിൽ തന്നെയാണ് കിടക്കുന്നത്. എന്താണ് ഇങ്ങനെ വെള്ളം പൊങ്ങാനുള്ള കാരണമായി പറയുന്നത്? നമുക്ക് നോക്കാം. കിഴക്കൻ പ്രദേശങ്ങളിലുണ്ടായ ശക്തമായ മഴയും അണക്കെട്ടുകൾ തുറന്നപ്പോഴുള്ള ശക്തമായ വെള്ളപ്പാച്ചിലും പമ്പ, മീൻച്ചിലാർ, അച്ഛൻകോവിലാർ, മണിമലയാർ എന്നീ 4 നദികളിലൂടെ ഒഴുകി വേമ്പനാട്ടു കായലിൽ എത്തുകയും തന്മൂലം കായലിൽ ക്രമാതീതമെന്ന ജലനിരപ്പ് കൂടുകയും കുട്ടനാട്ടിലെ ഒട്ടുമിക്ക എല്ലാ പ്രദേശത്തേക്കും എത്തുകയും ഉണ്ടായി. ഇതാണ് ഒരു വാദം. അടുത്തതായി ഉള്ളൊരു കാരണം, പല തോടുകളുടെയും അടിത്തട്ടിൽ മണലടിഞ്ഞും പോളകൾ കെട്ടിക്കിടന്നും തോടുകളുടെ ആഴം കുറഞ്ഞും തോടുകൾ കരകവിഞ്ഞൊഴുകി എന്നതുമാണ്. കുട്ടനാട്ടുകാർ പറയുന്നത് മുൻപ് കാലത്ത് കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന മഴവെള്ളത്തെയും അല്ലെങ്കിൽ അണക്കെട്ട് തുറന്നുവിടുമ്പോൾ വരുന്ന വെള്ളത്തെയും ഉൾക്കൊള്ളാൻ കുട്ടനാടിന് കഴിഞ്ഞിരുന്നു എന്നാണ്. എന്നാൽ ഇപ്പോഴത്തെ ആ സ്ഥിതി മാറി മാസങ്ങൾ കഴിഞ്ഞാലും വെള്ളം മാറാത്ത സ്ഥിതിയായി. കഴിഞ്ഞ കാലങ്ങളിൽ 2 തവണ കൃഷി ചെയ്തിരുന്ന കുട്ടനാട്ടിൽ ഇപ്പോൾ 1 തവണ പോലും കൃഷി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായി. തന്മൂലം കുട്ടനാട്ടുകാരുടെ പ്രധാന വരുമാന മാർഗം നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ. തണ്ണീർമുക്കം ബണ്ടിൽക്കൂടിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും സാധാരണഗതിയിൽ വെള്ളം അറബിക്കടലിൽ പതുക്കുകയാണ് എങ്കിൽ കുട്ടനാട്ടിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുകയില്ല. തുറന്നുവിട്ടിരിക്കുന്ന വെള്ളം കടലിൽ പ്രക്ഷുബ്ധമാവുന്ന സമയത്തും ന്യൂനമർദ്ദം പോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്ന സമയത്തും വെള്ളം തുറന്നുവിടുന്ന ഭാഗം തനിയെ അടയുന്നതും കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്നതിന് മറ്റൊരു കാരണമാകുന്നു. COVID-19 പോലുള്ള മാരക രോഗങ്ങൾ ജനങ്ങളിൽ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ മാസങ്ങളായി വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കോവിഡ് എന്ന മഹാമാരി ജനങ്ങളിലേക്ക് ശക്തമായി വ്യാപിക്കുന്നതിനും കൂടാതെ പലതരത്തിലുള്ള ജലജന്യ രോഗങ്ങൾ പിടിപെടുന്നതിനും കാരണമാകുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുട്ടനാടിനെയും കുട്ടനാടൻ ജനതയെയും രക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടം കുട്ടനാടൻ യുവാക്കൾ തുടങ്ങിയ ക്യാമ്പയിനാണ് സേവ് കുട്ടനാട്. ഇപ്പോൾ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കേരളത്തിലുള്ള പല ജനങ്ങളും മുൻപന്തിയിൽ വന്നിട്ടുണ്ട്. തന്നെയുമല്ല, കേരളത്തിന് വെളിയിലുള്ള മലയാളികൾ പോലും ഈ ക്യാമ്പയിൻ ഏറ്റെടുത്ത് ഈ യുവാക്കൾക്ക് പിന്തുണയേകി മുന്നോട്ട് വന്നിരിക്കുന്നു. എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ കുട്ടനാട്ടുകാർ ഒന്നിച്ചു പറയും, ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന കുറച്ച് ദുരിതാശ്വാസ സഹായമല്ല, മറിച്ച് ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി നൽകുക എന്നുള്ളതാണ് എന്ന് ഇവർ ഒരേ സ്വരത്തിൽ പറയും. ഇങ്ങനെ ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള പല പല ആശയങ്ങളും ഈ കുട്ടനാടൻ യുവാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു.
അതിൽ പ്രധാനമായും ഇവർ പറയുന്നത് ക്രമാതീതമായി ഉയരുന്ന ജലം സാധാരണഗതിയിൽ കടലിലേക്ക് പതിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഹൈ പവർ മോട്ടോറുകൾ ഉപയോഗിച്ച് അധികമുള്ള വെള്ളത്തെ പമ്പ് ചെയ്ത് കടലിലേക്ക് വിടുക എന്നുള്ളതാണ്. രണ്ടാമതായി പറയുന്ന കാര്യം, അശാസ്ത്രീയമായി നടത്തുന്ന പല നിർമ്മാണ പ്രവർത്തനങ്ങൾ വഴി അടഞ്ഞു പോകുന്ന ചില കൈത്തോടുകളും മറ്റും തിരികെ പഴയ അവസ്ഥയിൽ എത്തിക്കുകയും കായൽ നികത്തൽ, വയൽ നികത്തൽ എന്നിവ തടയണമെന്നുള്ളതുമാണ്. ഇവരുടെ ഈ ക്യാമ്പയിനെ അനുകൂലിച്ച് പ്രതികൂലിച്ച് പല ആളുകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇവരുടെ ഈ ആശയങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ് എങ്കിൽ കുട്ടനാട്ടിലും പരിസര പ്രദേശങ്ങളിലും ക്രമാതീതമായി വെള്ളമുയർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളായ കൃഷിനാശം, വീടുകൾക്കും മറ്റും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒരു പരിധിവരെ പിടിച്ചുകെട്ടാനാവുമെന്നാണ് വിശ്വാസം. ഈ ഒരു സാഹചര്യത്തിൽ ജാതിമത രാഷ്ട്രീയം എന്നീ വേർതിരിവില്ലാതെ എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി നിന്ന് ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കണമെന്നും നമ്മുടെ നെല്ലറയായ കുട്ടനാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ക്യാമ്പയിൻ കേരളത്തിലെ മുഴുവൻ ജനതയിലേക്ക് എത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.